പ്രവർത്തിച്ചേ നിങ്ങളുടെ കുട്ടികളെ എസ് എസ് എഫിൽ ചേർത്ത് പ്രവർത്തിപ്പിച്ചു. നിങ്ങളുടെ ഭർത്താക്കന്മാര് എസ് ഐ എസില് പ്രവർത്തിപ്പിക്കാൻ അവസരമുണ്ടാക്കിയെടുത്തു. നിങ്ങളുടെ ഭർത്താക്കന്മാര് എസ് ഐ എസില് പ്രവർത്തിച്ചാൽ, നിങ്ങളുടെ മക്കൾ എസ് എസ് എഫിൽ പ്രവർത്തിച്ചാൽ അതിന്റെ നേട്ടവും ഗുണവും അവർക്ക് മാത്രമല്ല, എസ് ഐ എസിന്റെ പ്രവർത്തകന്റെ ഭാര്യ മരണപ്പെട്ടാലോ, എസ് എസ് എഫിന്റെ പ്രവർത്തകന്റെ ഉമ്മ മരണപ്പെട്ടാലോ, ഉപ്പ മരണപ്പെട്ടാലോ, ഉമ്മമാരെ എസ് വൈ എസ് എവിടെയെല്ലാം ഉണ്ടോ, കേരളത്തിൽ എസ് വൈ എസ് ഉണ്ട്, കർണാടകയിൽ എസ് വൈ എസ് ഉണ്ട്, വിദേശ രാഷ്ട്രങ്ങളിൽ ഐ സി എഫിന്റെയും ആർ എസ് സിയുടെയും എ സി എഫിന്റെയും പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ എല്ലാ പ്രവർത്തനത്തിന്റെ മേഖലകളിൽ മരണപ്പെട്ട ഉമ്മ നിങ്ങൾക്ക് വേണ്ടി ഖുർആന് പാരായണം നടക്കുന്നു, തഹ്ലീല് നടക്കുന്നു. എസ് എസ് എഫിന്റെ ഉന്നസന്ധീനി പ്രവർത്തനത്തിന്റെ ഉന്നമനത്തിന് ഏതെല്ലാം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടോ എല്ലാ ഗ്രൂപ്പുകളിലും നിങ്ങൾക്ക് വേണ്ടി ദ്വാര നടക്കുന്നു. ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്, എന്റെ കർണാടക സ്റ്റേറ്റ് എസ് എസ് എഫിന്റെ കീഴില് വിട്ല എന്ന നാട്ടിന്റെ അടുത്ത് അളിക്ക എന്ന ഒരു ചെറിയ സ്ഥലമുണ്ട് കേട്ടോ. അവിടെയുള്ള നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സജീവ പ്രവർത്തകൻ, ആ പ്രവർത്തകൻ ഈ അടുത്ത് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റു, ഹോസ്പിറ്റലിലാണിരുന്നു. അവന്റെ ജീവൻ ഒന്ന് രക്ഷപ്പെടുത്താൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഒരുപാട് മെനക്കെട്ടു, അവരെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്തു നോക്കി. പക്ഷേ സമയമങ്ങ് വന്ന അല്ല നിശ്ചയിച്ച അവധി എത്തിയാൽ പിന്തിപ്പിക്കാൻ ഒരു ഡോക്ടറിനെ കൊണ്ട് കഴിയില്ല, ഒരു മന്ത്രിയെ കൊണ്ട് കഴിയില്ല, ഒരാളെ കൊണ്ട് കഴിയില്ല. ആ ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ലോകത്തോട് യാത്ര പറഞ്ഞു. ആ ചെറുപ്പക്കാരന്റെ ആഹ്റമല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. പക്ഷേ അറിയാമോ, ഞാൻ പറയുന്നത് ആ ചെറുപ്പക്കാരന്റെ മരണ വാർത്ത ഇവിടെ അറിയിക്കലല്ല. ആ ചെറുപ്പക്കാരൻ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ഒരു യൂണിറ്റിലെ ഒരു ചെറിയ ചെറുപ്പക്കാരനായ പ്രവർത്തകൻ മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞപ്പോ മക്കത്തുൽ മുക്കറമയിലും അൽ മദീനത്തുൽ മുനവ്വറയിൽ വരെ ദുആ നടന്നു. അവിടെയുള്ള നമ്മുടെ പ്രവർത്തകരെ ഒരുമിച്ചുകൂടി പോരാ, കർണാടക എസ് എസ് എഫിന്റെ കീഴിലും എവിടെയെല്ലാം യൂണിറ്റുകൾ ഏതെല്ലാം ജില്ലകളിൽ പ്രവർത്തിക്കുന്നുണ്ടോ എല്ലായിടത്തും ദുആ നടന്നു. സാദാത്തുക്കൾ ദുആ ചെയ്തു, ആലിമീങ്ങൾ ദുആ ചെയ്തു. എന്തേ കാരണമെന്നറിയാമോ, ചെറുപ്പക്കാരെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, സഹോദരിമാരെ, എല്ലാവരും അറിയുന്ന ആളൊന്നുമല്ല, വലിയ കോടീശ്വരനല്ല, വലിയ ലക്ഷാധിപതിയല്ല, ഒരൊറ്റ രാഷ്ട്രീയ സംഘടനയിലും പ്രവർത്തിച്ചിട്ടില്ല, രാഷ്ട്രീയ സംഘടനയിൽ സജീവമല്ല. പക്ഷേ സജീവമായൊരു സംഘടന എസ് എസ് എഫിന്റെ ത്രിവർണ പതാക കയ്യിൽ പിടിച്ച് എസ് എസ് എഫിൽ പ്രവർത്തിച്ചൊരു പ്രവർത്തകനാണ്. എല്ലാവരുടെ ദ്വാര കിട്ടിയല്ലോ. ഇതുപോലെ നമുക്കും ആശ്വസിക്കാനുള്ള വകുപ്പ് ഇതുപോലെയുള്ള സംഘടനകളിൽ പ്രവർത്തിച്ച് ജീവിക്കുമ്പോഴാണ്. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമുക്ക് നിന്റെ പൊരുത്തത്തിലായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ധാരാളം പ്രവർത്തിക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് ചെയ്യണേ അല്ലാ. ഈ സദസ്സ്